അകത്ത് മുള്ളനി ഉണ്ടാവും. ചെറിയ പെട്ടിയൊക്കെ തറച്ചേന്റെ മുള്ളനി ഉണ്ടേ. കാരണം സൂക്ഷിച്ചു കേട്ടോ. എന്താണോ ചിരിക്കുന്നത്? ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നേ. അല്ല, ഓരോരോ പോലീസ് സ്റ്റേഷനില് ഓരോന്ന് കേൾക്കുമ്പോ ബാക്കിയുള്ളവർക്ക് കൊതിയാവണേ. മനസ്സിലായില്ല. ഓരോ ദിവസം അവിടെയൊക്കെ എത്ര പേരെ തട്ടണേ. സാറൊക്കെ ഒന്ന് മനസ്സ് വെച്ചാ ഈ പെട്ടിയൊക്കെ ഇവിടെ കുന്നുമുടിയേക്കേണ്ട വല്ല കാര്യമുണ്ടോ? താനൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോരൂ. ഞാനാ തന്റെ അളവിലൊരു പെട്ടി കൂടെ എടുത്തോളൂ. ആ കമോൺ. ഒരു കച്ചവടായി. ഏ, എന്റെ അളവില? അയ്യോ, ഇവന്മാരെവിടെ പോയി മുങ്ങി? അന്തോണി, എന്റെ അമ്മേ. അത്തായോ, അമ്പട ഭയങ്കര. അന്തോണി, നീ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് എന്താണ് മോഹത്തൊരു നിരാശ? രണ്ട് ശവങ്ങളെ കിട്ടുന്ന ചേട്ടല്ലേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ല, ഇതാര്? അന്തോണി ചേട്ടനോ? വരൂ വരൂ, ഇരിക്ക ഇരിക്കുന്നേ. വേണ്ട സാറ്, ഞാൻ എന്ന് പറഞ്ഞാ പറ്റില്ല. ഇത് പഴയ കാലമൊന്നുമല്ല, ഞങ്ങളൊക്കെ നിങ്ങളെ സേവിക്കാനിരിക്കുന്നവരല്ലേ. വരൂ, ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ പതിവ്. അയ്യോ വേണ്ട സാർ, കുഴപ്പമില്ല, ഇരിക്കണം. ആ അപ്പോ എന്താ കുടിക്കാൻ? അയ്യോ എനിക്കൊന്നും വേണ്ട. എന്ന് പറഞ്ഞാലൊക്കില്ല, ആദ്യമായിട്ട് വരുന്നതല്ലേ, എന്തെങ്കിലും കഴിക്കണം. ലിംക്കയോ ഓറഞ്ച് ജ്യൂസോ ആപ്പിൾ ജ്യൂസോ എന്താ വേണ്ടെന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഈ വാത്സല്യവും സ്നേഹമൊക്കെ കാണുമ്പോ തോന്നാ ഇതിലും എത്രയോ മുമ്പ് ഇവിടെ വരേണ്ടതായിരുന്നു. എത്ര നല്ല മനുഷ്യർ. പിന്നെ അപ്പോ എന്താ കഴിക്കുന്നത് പറയണം, പറഞ്ഞോളൂന്നേ. നിർബന്ധാണെങ്കിൽ ഒരു ചായ കുടിക്കാം. അതെന്താ, കാപ്പി കുടിച്ചാ തനിക്ക് ഇറങ്ങില്ലേ? നിങ്ങളാ ചോദിച്ചത്? ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് എന്താ ഇപ്പൊ എന്നെ മെക്കിട്ട് കയറണേ? എണീക്കോ. ഈ കസേരയിൽ കയറിയിരിക്കാൻ താനെന്താ എന്റെ അളിയനു? അയക്കാമുണ്ട്. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ എല്ലി ഞാൻ ഒടിക്കും. ആരായി സുനിൽ, അവൻ നീയുമായിട്ടുള്ള ബന്ധം എന്താ? സത്യം പറയാം സാറേ, ഞാൻ സ്വല്പം കഞ്ചാവ് വിളിക്കും. അല്ല, നിനക്ക് അതിന്റെ ബിസിനസ് ഇല്ല? അല്ലാതെ എനിക്ക് ഒരു ബിസിനസ്സും ഇല്ല. പിള്ളേരല്ലേ, വന്ന് ചോദിക്കുമ്പോ എങ്ങനെയില്ല എന്ന് പറയാ, ഞാൻ കൊടുക്കും. അല്ലാണ്ട് അവന്റെ വീട് ഏതാണെന്നോ നാട് ഏതാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഇതൊക്കെ എന്റെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നീ സത്യം പറയില്ല. നിന്നെ കൊണ്ട് സത്യം പറയിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവരെ ആ സ്പെഷ്യൽ മുറിയിൽ കൊണ്ടുവരുന്ന പെരുമാറാൻ പോവാ. എല്ലാവരും കൂടി എന്നെ പെരുമാറാൻ പോവാ. സാറ് വിചാരിച്ചു എന്നെ ഇവിടെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാ കരയാനും പിഴയാനും ആൾക്കാരുണ്ടാവുന്നല്ലേ. എനിക്കാരുമില്ല സാറേ, ആരുമില്ല, ഞാൻ ഒറ്റത്തടിയാ. സത്യം പറഞ്ഞിട്ടും സാറിന് വിശ്വാസമായില്ലോ. പെരുമാറ്, എല്ലാവരും കൂടി എന്നെ പെരുമാറ്. അന്തോണി പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. നിൽക്ക്, മേലാൽ ഈ ബിസിനസ് വേണ്ട. നിർത്തിയതായിട്ട് വെളിയിൽ അറിയുകയും വേണ്ട. അവനെങ്ങാനും അവിടെ വന്നാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അതുകൊണ്ട് പൊയ്ക്കോളൂ. എന്റെ പൊന്നു മിലിറ്ററി സാറേ, പിന്നെ ഇവിടെ കിടന്ന് പഠിക്കുക. പുറത്തൊരു കാലമാണ് കാവലുണ്ട്, കാറ്റടിക്കും മണടിക്കും. എനിക്കൊരു പോലീസുകാരുടെ തല്ലുള്ള വയ്യ. അന്തോണി, ഒരു പോലീസ് തന്നെ ഒരു ചുക്കും ചെയ്യൂല, ഞാൻ മിലിറ്ററിയാ. ആ ധൈര്യത്തിൽ തന്നെ ഞാനും കളിച്ചെ. എന്നിട്ട് എന്തായി, കൊണ്ടുപോയി ഞാനല്ലേ. നിന്റെ ആ തൃക്കൈ കൊണ്ട് മതി മതി, കാലത്ത് തുടങ്ങിയതല്ലേ. അന്തോണി, നീ ഓടിയിരിക്കേ.
എന്റെ പൊന്ന് മിലിറ്ററി സാറെ എനിക്ക് ഇരിപ്പ് ഉറക്കില്ല. അവരെപ്പോഴാ കയറി വരാൻ ആർക്കാ അറിയ. ആര് വേണേ വന്നോട്ടെ, നീ ദേ ഇവിടെ ഇരിക്ക. എന്താ ഇന്ന് വല്ലാതെ പിടിച്ചോ? എനിക്ക് ആരുമില്ല. ആര് പറഞ്ഞു ഇല്ലാന്ന്? ഉള്ളവരൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ. വേണ്ടാന്ന് വെച്ചത് ഞാനാണോ? അവളല്ലേ. ധോണി നിനക്കറിയോ, ഗ്രൗണ്ടിൽ നിന്ന വേഷത്തില് ഞാൻ നാട്ടിലേക്ക് ട്രെയിൻ കയറിയതാ. ഞാനില്ലാത്തപ്പോ അവൾ എന്ത് വേണേ കാണിച്ചോട്ടെ, ഞാൻ അറിയില്ലല്ലോ. എന്റെ കൺമുമ്പിൽ വെച്ച് ഏതെങ്കിലും പുരുഷൻ സഹിക്കോ? ധോണി ഒക്കെ കളഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അത് കുത്തിപ്പോകണേ? കാരണമുണ്ടോ ധോണി? ഇന്ന് വിളി വന്ന ദിവസ. വിളിയോ? എവിടുന്ന്? മോളിന്ന്. ഒന്ന് മിണ്ടാണ്ട് കുറച്ചു നേരം അടങ്ങി നീ കിടക്ക്. അന്തോണി, നീ എനിക്ക് വേണ്ടി പണിത പെട്ടി വേറെ ആർക്കും കൊടുത്തില്ലല്ലോ. എന്തിനാ ഇപ്പൊ അത് ഇതൊക്കെ പറയണേ? ഇത് പിടി, എന്റെ ഇപ്പൊ ഇതേ ഉള്ളൂ. അതൊക്കെ കൈ തന്നെ വെച്ചാ മതി. പോന്ന്, കടങ്ങളൊക്കെ തീർക്കണ്ടേ. അന്തോണി, ആര് പോണു, എവിടെ പോണു? ഞാനേ ആ കാലമാണ് പോയി നോക്കിട്ട് വരാം. പിന്നെ വലിക്കേ കൊരക്കേ ചാവ് എന്ത് വേണേ വേണം. എന്തോ എനിക്ക് വല്ലാത്തൊരു പേടി. പിന്നെ പേടി ഉള്ള കുഞ്ഞല്ലേ പേടിക്കാൻ. ഞാനേ ഇപ്പൊ വരാം. അതിന് മോളെ മമ്മി ഇല്ല, ഡാഡി ഇല്ല, പിന്നെന്തിനാ മോള് തനിയെ വിട്ടു പോണത്? അങ്കിൾ എന്തിനാ മോളോട് കള്ളം പറയണത്? മോളുടെ അങ്കിളല്ലേ. നാളെയാണ് മോളുടെ മമ്മിയും ഡാഡിയും പറഞ്ഞത്. നാളെ മോളും അങ്കിളും വീട്ടിലേക്ക്. അങ്കിള് മോൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ? അപ്പോ ഒരു പാട്ട് പാടാം. അങ്കിൾ ഒരു പാട്ട് പാടിത്തരട്ടെ? എന്ത് മോൾക്കറിയോ, അങ്കിള് നന്നായിട്ട് പാടും. പ്ലീസ് പ്ലീസ്. എന്തു മോളെന്താ ഒന്ന് മിണ്ടായിരിക്കുന്നേ? അങ്കിൾ ആരില്ല മോളെ, അങ്കിൾ തല്ലല് മോളെ. അങ്കിളിന് മോള് മാത്രല്ലേ ഉള്ളൂ. അങ്കിൾ പാവല്ലേ, എന്തിനാ മോളെ തല്ലുന്നേ? അങ്കിളിന്റെ ചക്കര മോളല്ലേ. അടുത്ത മോളെ, അങ്കിൾ പാവല്ലേ. എന്തു നീ എവിടെ പോണേ? ഇവിടെ വന്നിരിക്കേ. വരാൻ എന്തുവാ ഇവരുടെ വാശി പിടിക്കരുത്. അങ്കിളാ വിളിക്കുന്നേ.